ക്ലാസ് മുറിയിലെ ബെഞ്ചിന്റെ അറ്റത്തിരുന്ന് ചോറ്റുപാത്രത്തിന്റെ മൂടി തട്ടി മാറ്റുമ്പോൾ വിശപ്പിന്റെ കോണിലേക്ക് ഇരച്ചു കയറിയ സുഗന്ധം. ഹായ്, അന്നൊക്കെ കൂട്ടുകാരിൽ ഒരാൾ ഇലയിൽ പൊതിഞ്ഞ ചോറ് കൊണ്ടുവരുമായിരുന്നു. വാട്ടിയ ഇല ഉച്ചയാകുമ്പോഴേക്കും നനഞ്ഞു കുതിർന്ന് പൊട്ടാറായിട്ടുണ്ടാകും. നൂലിന്റെ അറ്റം കടിച്ചു പൊട്ടിച്ച് ഇല തുറക്കുന്ന നേരത്ത് ചോറു മാന്തിയെടുത്ത് മത്സരിച്ചില്ലേ ഉച്ചയൂണ്? ഊണ് കഴിക്കാനിരുന്നവരെ ബാല്യകാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ആ പൊതിച്ചോറിൽ നമുക്കറിയാത്ത ഒരു രസക്കൂട്ടുകൂടി അമ്മ ചേർക്കുമായിരുന്നു. അമ്മയുടെ വാത്സല്യം നിറഞ്ഞ സ്നേഹം അതാണത്രേ ഈ പൊതിച്ചോറുകൾക്ക് ഇത്ര രുചി വന്നത്. ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കുപ്പിയിൽ വെള്ളവുമായി അമ്മയെത്തും. ചോറ് കൊണ്ട് കളഞ്ഞിട്ട് വന്നാലുണ്ടല്ലോ എന്ന അമ്മയുടെ ശകാരവും കേട്ട് സ്കൂളിലേക്ക് പോയവർക്കറിയാം അതിന്റെ സുഖം. കാലം മാറിയതോടെ പരിഷ്കാരങ്ങളും മാറി. സ്കൂളുകളിൽ ഭക്ഷണപ്പൊതികൾ കൊണ്ടുവരാൻ അനുവദിക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്ന കാര്യം ഓർത്തു പോകുകയാണ്. പകരം സ്റ്റീൽ ടിഫിൻ ബോക്സ് ഉപയോഗിക്കാനാണ് നിർദ്ദേശം. ഹരിത പെരുമാറ്റച്ചട്ടങ്ങൾ ചില സ്കൂളുകൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ നിർദ്ദേശം. എന്തൊക്കെയായാലും ഏതൊരു മലയാളിയുടെ മൂക്കിൽ ഇന്നുമുണ്ട് പൊതിച്ചോറിന്റെ മണവും രുചിയും. പഴയ കാലത്തേക്ക് നമ്മെ ഒരു ഞൊടിയുടെ കൊണ്ട് കൊണ്ടുപോകുന്ന എന്തിനേയും ഇപ്പോൾ നമുക്ക് പൊതിച്ചോറ് എന്ന് വിളിക്കാം. അതിലപ്പുറം എന്ത് വിശേഷണം അല്ലേ? നിങ്ങൾക്കുമില്ലേ ഇത്തരം പൊതിച്ചോറ് മണം പോലെ ഒരു നിമിഷം കൊണ്ട് നമ്മെ കുട്ടിക്കാലത്തേക്ക് നയിക്കുന്ന ചില അപൂർവതകൾ? അവ പങ്കുവെക്കാം. അയവിറക്കാൻ ആ മാസ്മരിക ലോകത്തേക്ക് ഊളിയിടാൻ വരൂ. ജോയിൻ ചെയ്യൂ പൊതിച്ചോറ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോണ്ടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.